കോൺഗ്രസിന് ബി ജെ പിയോട് പണ്ടേ പ്രേമമാണ്. അതൊളിഞ്ഞും തെളിഞ്ഞും വ്യക്തവുമാണ്. കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് തന്നെ ബി ജെ പിക്ക് കളവൊരുക്കാന. ഒരിക്കലും കോൺഗ്രസിന്റെ ശത്രുവല്ല ബി ജെ പി. അന്നും ഇന്നും എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരാണ് അവരുടെ ശത്രുക്കൾ. കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കുന്നതിനും താറടിക്കുന്നതിനും ഏതു വർഗീയ പാർട്ടിക്കാരുടെയും പാത്രത്തിൽ കൈയിടാൻ മടിയില്ലാത്തവരാണ് കോൺഗ്രസ്സുകാർ എന്നതിൽ യാതൊരു സംശയവുമില്ല. താമരയ്ക്ക് കൂട്ടായി കൈപ്പത്തി എന്നും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ താമര വാടിപ്പോകാതെ ഇരിക്കേണ്ടത് കൈപ്പത്തിയുടെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്തം കാണിക്കാനാകാം ഒരുപക്ഷെ ഡൽഹിയിലേക്കുള്ള സമര പോരാട്ടത്തിൽ പ്രതിപക്ഷം മുടന്ത ന്യായങ്ങൾ നിരത്തി പങ്കെടുക്കില്ല എന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. കേന്ദ്ര അവഗണനയ്ക്കെതിരായ ഈ സർക്കാർ പ്രതിഷേധത്തിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ പങ്കെടുക്കില്ലെന്ന തീരുമാനം പ്രതിപക്ഷത്തിന് തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല. ബി ജെ പിയുടെ മുന്നിൽ സമരം ചെയ്യാൻ മുട്ടുവിറയ്ക്കുന്നുവെന്ന് പറയാനുള്ള നാണക്കേടുകൊണ്ടാണ് രാഷ്ട്രീയ കാരണം എന്ന തൊടുന്യായ പ്രതിപക്ഷം ഇറക്കുന്നത്. അർഹമായ വിഹിതം നൽകുന്നില്ലെന്ന വാസ്തവത്തെ പ്രതിപക്ഷം നിഷേധിക്കുന്നില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാത്തത് എന്തുകൊണ്ടെന്ന ഗൌരവമേറിയ ചോദ്യത്തിന് കൃത്യമായ മറുപടിയുമില്ല. 15th ധനകമ്മീഷൻ കേരളത്തിനുള്ള വിഹിതം വെട്ടിക്കുറച്ചെന്ന് സമ്മതിക്കുന്ന പ്രതിപക്ഷം 2011 സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്നതിനെയും എതിർക്കുകയാണ്. കേന്ദ്ര അവഗണനയ്ക്കെതിരെ തങ്ങളുടെ എംപിമാർ കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് നിവേദനം നൽകിയെന്നും കൂട്ടിച്ചേർക്കുന്നു. അവഗണനയിൽ തർക്കമില്ലെങ്കിലും മുഴുവൻ പ്രതിസന്ധിയും കേന്ദ്ര മൂലമല്ല, ധൂർത്ത് എന്നിങ്ങനെ ബാലിശമായ വാദങ്ങളാണ് സമരം ബഹിഷ്കരിക്കാൻ കണ്ടെത്തിയത്. സംസ്ഥാനം നികുതി പിരിക്കുന്നില്ലെന്ന് പറയുന്നവർ നീതി ആയോഗിന്റെ കണക്കുകളും കഴിഞ്ഞ വർഷങ്ങളിലെ നികുതി സമാഹരണവും പരിശോധിക്കണം. നികുതി പിരിവ് എത്ര ശക്തമാക്കിയാലും ഇവിടുത്തെ പ്രതിസന്ധി തീരില്ലെന്ന് വസ്തുതകൾ ബോധ്യമുള്ള ആർക്കും മനസ്സിലാകും. മുഖ്യമന്ത്രിക്കും LDF നേതാക്കൾക്കും സർക്കാരിനുമെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന കുൽസിത നീക്കങ്ങൾക്കു പിന്നിൽ അണിനിരക്കുന്നത് ആരൊക്കെയാണെന്ന് കൂട്ടിവായിച്ചാൽ ഈ നിലപാടിന്റെ മറുപടിയാകും. കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട് ആദായ നികുതി വകുപ്പിൽ സ്വാധീനിച്ച് ചില വ്യാജ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നു. UDF പത്രം അത് കൊട്ടിഘോഷിക്കുന്നു. തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് EDIയും CBIയും സ്വാഗതം ചെയ്യുന്നു. ഈ കൂട്ടുകച്ചവടത്തിന് നിൽക്കുമ്പോൾ കേന്ദ്ര വിരുദ്ധ സമരത്തിന് പോയാൽ വിവരമറിയുമെന്ന് മറ്റാരേക്കാളും നന്നായി കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാം. ഒന്നിച്ചു നിന്നാൽ കേരളത്തിനുണ്ടാകാവുന്ന നേട്ടത്തെക്കാൾ വലുതാണ് പ്രതിപക്ഷത്തിന് ഈ രാഷ്ട്രീയ കാരണം. അതുതന്നെയാണ് ബഹിഷ്കരണത്തിന്റെ രഹസ്യവും. അതേസമയം കേന്ദ്ര സർക്കാരിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ LDF സമരം പ്രഖ്യാപിച്ചതിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് കേരളം നികുതി പിരിക്കാത്തതിനാലും കൃത്യമായ കണക്ക് നൽകാത്തതിനാലുമാണ് കേന്ദ്ര വിഹിതം ലഭിക്കാത്തതെന്നായിരുന്നു സതീശന്റെ മറുപടി. കേന്ദ്രത്തിന്റെ അവഗണനയുണ്ട്. അത് 15th ധനകമ്മീഷന്റെ വിഹിതം കുറഞ്ഞതു മാത്രമാണ്. ബാറിൽ നിന്നും സ്വർണത്തിൽ നിന്നും സർക്കാർ നികുതി പിരിക്കുന്നില്ല. കേന്ദ്രത്തിനെതിരെ LDFമായി ചേർന്ന് സമരത്തിനില്ലെന്നും സതീശൻ പറഞ്ഞു.